ഹായ് എവ്രി വൺ, വെൽക്കം ടു ദ പാർട്ട് വൺ ഓഫ് ക്വസ്റ്റ്യൻ സോൾവിങ് സ്ട്രാറ്റജീസ് ഇൻ ഒഇടി റീഡിംഗ്. ഒഇടി റീഡിങ്ങിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്നുള്ള എഫക്റ്റീവായിട്ടുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജീസാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. ആസ് യൂഷ്വൽ ഒഇടി റീഡിങ്ങിൻ്റെ പാർട്ട് സിയിൽ വരുന്ന പോലത്തെ തന്നെയുള്ളൊരു സെയിം ക്വസ്റ്റ്യനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു പാരഗ്രാഫുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനും ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റേഴ്സ് പർപ്പസ് ആണ്. പർപ്പസ് എന്ന് പറയുമ്പോൾ വൈ ഡിഡ് ദ റൈറ്റർ റൈറ്റ് ദിസ്, റൈറ്റർ ഇത് എന്തിനാണ് ഈ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ റൈറ്റർ എന്താണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് അതിനുശേഷം നമ്മൾ ഓപ്ഷൻസ് ശ്രദ്ധിക്കുന്നു, ഓപ്ഷൻ വായിച്ചു നോക്കുന്നു. ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് പേഴ്സണൽ ക്വാളിറ്റീസ് നീഡഡ് ഫോർ എ കരിയർ ഇൻ മെഡിസിൻ. ഒരു മെഡിക്കൽ കരിയർ ചൂസ് ചെയ്യുമ്പോൾ വേണ്ട പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് റൈറ്റർ പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഡിഫിക്കൽട്ടി ഓഫ് നോയിങ് വിച്ച് സ്പെഷ്യാലിറ്റി ഫിറ്റ്സ് വിത്ത് ഈച്ച് പേഴ്സണാലിറ്റി. അതായത് ഒരാളിൻ്റെ പേഴ്സണാലിറ്റി ഏത് സ്പെഷ്യാലിറ്റിയുമായിട്ട് മാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് റൈറ്റർ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പർപ്പസ്. ആൻഡ് ദ തേർഡ് ഓപ്ഷൻ എക്സ്റ്റെൻസീവ് ചോയ്സ് ഓഫ് കരിയർ. അതായത് ഒരു വൈഡ് വെറൈറ്റി ഓഫ് അല്ലെങ്കിൽ ഡൈവേഴ്സ് കരിയർ ഓപ്ഷൻസ് ഉണ്ട് ഫോർ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്. ആൻഡ് ഫോർത്ത് വൺ ചലഞ്ച് ഓഫ് അസസ്സിങ് കാൻഡിഡേറ്റ് സ്യൂട്ടബിലിറ്റി ഫോർ മെഡിക്കൽ കരിയർ. ഒരു കാൻഡിഡേറ്റിൻ്റെ സ്യൂട്ടബിലിറ്റി ഫോർ മെഡിക്കൽ കരിയർ, മെഡിക്കൽ കരിയറിൽ ആ ഒരു കാൻഡിഡേറ്റ് സ്യൂട്ടബിൾ ആണോ എന്ന് അസസ് ചെയ്യാൻ അത് ഡിഫിക്കൽട്ടാണ് അല്ലെങ്കിൽ ചലഞ്ചിങ് ആണെന്നാണ് റൈറ്റർ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസും ക്വസ്റ്റ്യനും മനസ്സിലായി. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് കോംപ്രഹെൻഡ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് കോംപ്രഹെൻഡ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് പോയിൻ്റ്, ടെക്സ്റ്റിൻ്റെ മെയിൻ ഐഡിയാസ് കണ്ടുപിടിക്കുക, അതിനകത്തെ സ്പെസിഫിക് ഫാക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് പറയാത്ത കാര്യങ്ങൾ നമ്മൾ ഗസ് ചെയ്യുക, അതിലെ വൊക്കാബുലറിയും മീനിങ്സും മനസ്സിലാക്കുക. ആൻഡ് ഇതിൻ്റെ ഒരു സമ്മറി, അതായത് എ ഷോർട്ട് വേർഷൻ ഓഫ് ദ ടെക്സ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ടെക്സ്റ്റിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നുണ്ട് എ പ്രിവൈലിംഗ് പ്രോബ്ലം, അതായത് ഡോമിനൻ്റ് ആയിട്ടുള്ള വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഹൗ ടു ഡിസൈഡ് ഓൺ എ യൂണിഫോം ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രേഡ്സ് ദാറ്റ് ഷുഡ് ബി സോട്ട് ദ ഡോക്ടേഴ്സ് ഓഫ് ടുമോറോ. അതായത് ഫ്യൂച്ചറിലെ ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ട്രേഡ്സ് അല്ലെങ്കിൽ ഡിസൈറബിൾ ട്രേഡ്സ് അസസ് ചെയ്യുക, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഡോമിനൻ്റ് പ്രോബ്ലമാണ്, അതൊരു വലിയ ഇഷ്യൂ ആണെന്നാണ് റൈറ്റർ പറയുന്നത്. ആഫ്റ്റർ ഓൾ റൈറ്റർ അതിൻ്റെ റീസണും പറയുന്നുണ്ട്. ഗ്രാജുവേറ്റ്സ് ഫ്രം മെഡിക്കൽ സ്കൂൾ ആർ എക്സ്പെക്റ്റഡ് ടു ഗോ ഓൺ ടു പെർസ്യൂ കരിയേഴ്സ് ഇൻ സ്പെഷ്യാലിറ്റീസ് ആസ് ഡൈവേഴ്സസ്. അവർ പല ടൈപ്പിലുള്ള കരിയറാണ് ഓരോരുത്തരും ചൂസ് ചെയ്യുന്നത്. അതിൽ ന്യൂറോ സർജറി വരുന്നുണ്ട്, ഡെർമറ്റോളജി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്. എന്നിട്ട് വീണ്ടും പറയുകയാണ് ദീസ് റിക്വയർ, ഈ ഓരോ ടൈപ്പ് ഓഫ് കരിയറിനും എന്ത് വേണം? ഡിഫറെൻറ്റ് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി. ഇതിന് ഓരോന്നിനും ഓരോ ടൈപ്പ് സ്കിൽസും പേഴ്സണാലിറ്റിയുമാണ് ആവശ്യം. നെക്സ്റ്റ് ലൈനിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് റൈറ്റർ. സോ ക്യാൻ വൺ സിംഗിൾ റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജി, ഒരൊറ്റ റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജി കൊണ്ട് ഐഡൻറ്റിഫൈ എ ജനറിക് സെറ്റ് ഓഫ് ഡിസൈറബിൾ ട്രേഡ്സ് ഫോർ ഓൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഇതാണ് റൈറ്ററുടെ മെയിൻ ക്വസ്റ്റ്യൻ. റൈറ്റർക്ക് അതിനകത്തൊരു ഡൗട്ടുണ്ട്. ഒരു സിംഗിൾ സെറ്റ് ഓഫ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്യൂച്ചർ ഡോക്ടർക്ക് വേണ്ട എല്ലാ ഡിസൈറബിൾ സെറ്റ് ഓഫ് ട്രേഡ്സും കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊരു ചലഞ്ച് ആണെന്നാണ് റൈറ്റർ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കോംപ്രഹെൻഡ് ചെയ്തു. മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്ത്? ഒരു ഫ്യൂച്ചർ ഡോക്ടർക്ക് വേണ്ട ട്രേഡ്സ് എന്തൊക്കെയാണെന്ന് ഒരു യൂണിഫോം സ്ട്രാറ്റജി വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനകത്ത് ഫാക്റ്റുകൾ, സ്പെസിഫിക് ഫാക്റ്റ് പറയുന്നുണ്ട്. അവിടെ മെഡിക്കൽ സ്കൂളിലെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രൊഫഷൻസാണ് ചൂസ് ചെയ്യുന്നത്. ഓരോ പ്രൊഫഷനും ഡിഫറെൻറ്റ് സ്കിൽസും പേഴ്സണാലിറ്റിയും ആവശ്യമാണെന്നും പറയുന്നുണ്ട്. ലാസ്റ്റ് സെൻറ്റൻസിൽ സിംഗിൾ റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജി കൊണ്ട് ഇത് പോസിബിൾ ആണോ എന്ന് റൈറ്റർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൻ്റെ കോംപ്രഹെൻഷൻ കഴിഞ്ഞു, നമ്മൾ കോംപ്രഹെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മൾ കോംപ്രഹെൻഡ് ചെയ്ത് നമുക്ക് കിട്ടിയ മീനിങ്ങും ഈ ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ പേഴ്സണൽ ക്വാളിറ്റീസ് നീഡഡ് ഫോർ എ കരിയർ,
അതായത് ഒരു കരിയറിന് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ ക്വാളിറ്റീസിനെ കുറിച്ചാണോ റൈറ്റർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അവിടെ റിക്വയേർഡ് സ്കിൽസ് എന്ന് എടുത്തു പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി രണ്ടും കൂടിയാണ്. അപ്പോൾ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് പോവാം. ആൻഡ് സെക്കൻഡ് ഓപ്ഷനിൽ ദ ഡിഫിക്കൽട്ടി ഓഫ് നോയിങ് വിച്ച് സ്പെഷ്യാലിറ്റി ഫിറ്റ്സ് ഈച്ച് പേഴ്സണാലിറ്റി ബെസ്റ്റ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നത് അവിടെ ഡിഫിക്കൽട്ടാണ്, ഏത് സ്പെഷ്യാലിറ്റിക്ക് ഏത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി മാച്ച് ചെയ്യുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അവിടെ പേഴ്സണാലിറ്റിയും സ്പെഷ്യാലിറ്റിയും കൂടി മാച്ച് ചെയ്യുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് റൈറ്റർ ഫോക്കസ് ചെയ്യുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്നാണ്. അതുകൊണ്ട് അതിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ ടുവും നമുക്ക് ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഓപ്ഷൻ സിയിൽ പറയുന്നു എക്സ്റ്റെൻസീവ് ചോയ്സ് ഓഫ് കരിയർ ഓപ്ഷൻസ് ഓപ്പൺ ടു മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്. മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് ധാരാളം കരിയർ ഓപ്ഷൻസ് അവൈലബിൾ ആണെന്ന് റൈറ്റർ പർപ്പസ് അതാണ്. പർപ്പസ് അതല്ല, റൈറ്റർ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉള്ളത് കൊണ്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ട്രേഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അസസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് എന്നാണ് റൈറ്റർ പറയുന്നത്. അപ്പോൾ നമുക്കതും എലിമിനേറ്റ് ചെയ്ത് പോകാം. സോ മൂന്നെണ്ണം എലിമിനേറ്റഡ് ആയി. ആൻഡ് ദ ഫോർത്ത് വൺ ഡി ഡെഫിനറ്റ്ലി ആൻസർ ആയിരിക്കും, പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റണം ടെക്സ്റ്റിൽ. അപ്പോൾ പറയുന്നുണ്ട് ദ ചാലഞ്ച് ഓഫ് അസസിങ് കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിലിറ്റി ഫോർ എ മെഡിക്കൽ കരിയർ. ഒരു കാൻഡിഡേറ്റ് ഒരു മെഡിക്കൽ കരിയറിന് സ്യൂട്ടബിൾ ആണോ എന്ന് അസസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കാണെന്നാണ് റൈറ്റർ പറയുന്നത്. കാരണം ലാസ്റ്റ് സെൻറ്റൻസിൽ റൈറ്റർ പറയുന്നത് അത് തന്നെയാണ്, ക്യാൻ വൺ സിംഗിൾ റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജി ഐഡൻറ്റിഫൈ എ ജനറിക് സെറ്റ് ഓഫ് ഡിസൈറബിൾ ട്രേറ്റ്സ് ഫോർ ഓൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പം റൈറ്റർ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അത് തന്നെയാണ് ഇവിടുത്തെ ചലഞ്ചും മെയിൻ പോയിൻറ്റും റൈറ്ററുടെ പർപ്പസുമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഓയിറ്റി റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ ഓയിറ്റി റീഡിങ്ങിലെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഇഫക്റ്റീവായി സോൾവ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ സോൾവിങ് സ്ട്രാറ്റജീസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ വീണ്ടും കാണുന്നതായിരിക്കും. ഫോളോ ടീച്ചേഴ്സ് അക്കാഡമി. ഉറപ്പാണ് വിജയം.